നമസ്കാരം. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ സ്വാഗത ഗാനത്തിൽ വർഗീയത കുത്തിക്കയറ്റി ആവശ്യമില്ലാത്ത വിവാദങ്ങൾക്ക് വഴിവെച്ചത് മന്ത്രി റിയാസാണ്. ആ വർഗീയ വിഷത്തിന്റെ തുപ്പൽ വീണ് സാധാരണക്കാരുടെ ജീവിതം പോലും വഴിമുട്ടിയ അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത്. സ്വാഗത ഗാനത്തിൽ അവതരിപ്പിച്ച ദൃശ്യാവിഷ്കാരത്തിൽ ഭീകരനായി അവതരിപ്പിക്കപ്പെട്ട കലാകാരന്റെ വസ്ത്രം ഇസ്ലാമികമാണെന്നതായിരുന്നു വിവാദത്തിന് കാരണം. ഇപ്പോഴത്തെ ആ കലാകാരന്റെ ജീവന ഭീഷണിയുണ്ടെന്ന് പറയുകയാണ് പേരാമ്പ്ര മാതാ കലാകേന്ദ്രം ഡയറക്ടർ കനകദാസ്. കലോത്സവത്തിന് ശേഷം ദൃശ്യാവിഷ്കാരം വിവാദമാക്കിയത് ബോധപൂർവമാണ്. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസാണ് സംഭവം വിവാദമാക്കിയതെന്നും കനകദാസ് ആരോപിച്ചു. തന്റെ ചിത്രങ്ങളടക്കം സാമൂഹിക മാധ്യമങ്ങളിൽ ചിലർ പ്രചരിപ്പിക്കുന്നുണ്ടെന്നും കനകദാസ് മാധ്യമങ്ങളോടായി പറഞ്ഞു. സാമൂഹിക മാധ്യമങ്ങളിൽ ഫോട്ടോ പ്രചരിപ്പിക്കുന്നതിനാൽ ജീവന ഭീഷണിയുണ്ടെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്നും കനകദാസ് പറഞ്ഞു. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പ്രഖ്യാപിച്ച അന്വേഷണത്തിൽ ഭയമില്ല, അവരെല്ലാം പരിശോധിക്കട്ടെ. വിവാദമാക്കിയതിന് പിന്നിലെ ലക്ഷ്യം എന്താണ് എന്ന് മനസ്സിലാകുന്നില്ല, ഭയം തോന്നുന്നുണ്ട്. തനിക്ക് സംഘപരിവാറുമായി യാതൊരു ബന്ധവുമില്ല, മറിച്ച് CPM നേതാക്കളുമായാണ് അടുപ്പം. CPM പാർട്ടി കോൺഗ്രസിലൊക്കെ തന്നെ പരിപാടി അവതരിപ്പിച്ചിട്ടുണ്ടെന്നും കനകദാസ് വ്യക്തമാക്കി. അതേസമയം ഈ സംഭവത്തിനെതിരെ പ്രതികരിച്ചുകൊണ്ട് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും രംഗത്തെത്തിയിരുന്നു. ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ഭരണപക്ഷം ശ്രമിക്കുന്നു. ഇന്നേ വരെ കേരളത്തിലില്ലാത്ത വിവാദം കുത്തിപ്പൊക്കി പഴയിടത്തെ പോലും വർഗീയവാദിയായി ചിത്രീകരിക്കാൻ ശ്രമിച്ചുവെന്നും സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി. കലോത്സവത്തിലെ സ്വാഗത ഗാനത്തിന്റെ പേരിൽ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് വർഗീയ ധ്രുവീകരണത്തിനാണ് ശ്രമിക്കുന്നത്. മന്ത്രിയുടെ ഇത്തരം ആരോപണത്തിന് പിന്നിൽ ഒരു പ്രത്യേക അജണ്ടയുണ്ട്. മുസ്ലിം ലീഗിന്റെ മെഗാഫോണായി അദ്ദേഹം പ്രവർത്തിക്കുകയാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകാമെന്ന് ചിലർ സ്വപ്നം കണ്ടു നടക്കുന്നുണ്ട്. ഇതൊരു അവസരമായി ഉപയോഗിക്കാൻ ശ്രമിക്കുന്നുമുണ്ട്. ഗാനം കേട്ടവർക്കൊന്നും വർഗീയത തോന്നിയിട്ടില്ല എന്നും സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു. കലോത്സവം എന്നാൽ കലകളുടെ ഉത്സവമായിരുന്നു കുറച്ചുനാൾ മുന്നേ വരെ. എന്നാൽ ഇപ്പോൾ അതിലും രാഷ്ട്രീയം കലർത്തി വിൽക്കാൻ ആരംഭിച്ചിരിക്കുകയാണ്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മന്ത്രി റിയാസിന്റെ ഇത്തരത്തിലുള്ള വർഗീയ ചിന്തയും അതേ തുടർന്നുള്ള നടപടിയും. കലയെപ്പോലും അങ്ങനെ കാണാൻ സാധിക്കാതെ എല്ലാത്തിലും വർഗീയതയും ജാതിയും മാത്രം കാണുന്ന ഇത്തരക്കാരുടെ പാർട്ടിയാണ് മികച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടി. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.